ഇന്ത്യൻ നേവിയുടെ എം ആർ റിക്രൂട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. ഏകദേശം 300 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അലേർട്ട് വീഡിയോ മാത്രമാണ് ഇത്. ഇപ്പോൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നീ ഈ മാസം 29 ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല, ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ത്യൻ നേവി എം ആർ റിക്രൂട്ട്മെൻറ്റാണിത്. അപ്പോൾ ഇതിനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ഏകദേശം 300 വേക്കൻസി ഇതിന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 2022 ബാച്ചിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷ സമർപ്പിക്കാനായി www.joinindiannavy.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 29 ഒക്ടോബർ മുതലാണ്. അന്ന് മുതലാണ് ഇതിന് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേ മുതൽ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. 300 വേക്കൻസി ഉണ്ട്. 29 അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻ്റ് ആയിട്ട് 14,600 വരെ സാലറി ലഭിക്കുന്നതായിരിക്കും. പിന്നെ സക്സസ്ഫുൾ കംപ്ലീറ്റ് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ലെവൽ 3 പേ സ്കെയിൽ വെച്ച് ഇതിന് ഇത് കിട്ടുന്നതായിരിക്കും. സാലറി ലഭിക്കുന്നതായിരിക്കും. ലെവൽ 3 പേ സ്കെയിലാണ് കിട്ടുന്നത്. അപ്പം 21,700 മുതൽ 69,100 വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണിത്. ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് 1 ഏപ്രിൽ 2002 അതുപോലെ തന്നെ 30 സെപ്റ്റംബർ 2005 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 ഏപ്രിൽ 2002 അതുപോലെ തന്നെ 30 സെപ്റ്റംബർ 2005 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് 29 ഒക്ടോബർ മുതൽ നവംബർ 2 വരെ മാത്രമാണ്. 2021 29 ഒക്ടോബർ മുതൽ നവംബർ 2 വരെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എം ആറിന് അപേക്ഷ സമർപ്പിക്കാൻ വന്നതാണെന്ന് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th പാസ് ഉണ്ടായാൽ മതി. വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ബോർഡിൽ നിന്ന് 10th ക്ലാസ് ജയിച്ചാൽ മതിയാവും. എന്ന് വെച്ചാൽ നമ്മുടെ കേരള ബോർഡിൻ്റെ കീഴിലൊക്കെ പഠിച്ചാൽ മതി. വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ബോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാലിഡായിട്ടുള്ള 10th ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.